ഇന്ത്യൻ ഇ കൊമേഴ്സ് രംഗത്തെ ഭീമന്മാരായ ആമസോണും ഫ്ലിപ്കാർട്ടും തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നു. അതിന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. ഇതാണ് ഈ വരുന്ന ആഴ്ച നടക്കാൻ പോകുന്നത്. അതെ, ആമസോണിന്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ, ഫ്ലിപ്കാർട്ടിന്റെ ബിഗ് ബില്യൺ ഡേയ്സ്, ഈ രണ്ട് സംഭവങ്ങളും ഒരുമിച്ച് നടക്കാൻ പോകുന്ന ആഴ്ചയാണ് ഈ വരുന്നത്. 2022 സെപ്റ്റംബർ 22 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഉപ്പ് മുതൽ കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രണ്ട് വെബ്സൈറ്റുകൾ തമ്മിലുള്ള ഒരു കമ്പാരിസണാണ് ഈ വീഡിയോ. കൂടാതെ നിങ്ങൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഒരു പ്രൊഡക്റ്റും കൂടി ആമസോണിൽ ലിസ്റ്റഡാണ്, ആ പ്രൊഡക്റ്റ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോവുകയാണ്. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സത്യാശങ്കർ എന്നാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യം, ആമസോൺ എന്നും ഫ്ലിപ്കാർട്ട് എന്നും കേൾക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു. അറിയാത്മേലാത്തവർക്കായിട്ട് പറയുവാണ്, ഇവർ രണ്ടുപേരുമാണ് ഇന്ത്യൻ ഓൺലൈൻ കച്ചവട രംഗത്തെ ഭീമന്മാർ. ആമസോണിലും ഫ്ലിപ്കാർട്ടിനും യഥാക്രമം 30% വീതം മാർക്കറ്റ് ഷെയർ ആണ് ഇ കൊമേഴ്സ് രംഗത്തിലുള്ളത്. ആമസോണിന് ആമസോണിൻ്റെതായിട്ടുള്ള ഒരു ഫാൻ ബേസ് ഉണ്ട്, ഫ്ലിപ്കാർട്ടിന് ഫ്ലിപ്കാർട്ടിൻ്റെതായിട്ടുള്ള ഒരു വലിയ ഫാൻ ബേസ് ഉണ്ട്. മോർ നമ്പർ ഓഫ് പ്രൊഡക്ട്സ് അവൈലബിൾ ആയിട്ടുള്ളത് ആമസോണിൽ തന്നെയാണ്. ആമസോണിൽ 7.5 ലക്ഷത്തിലധികം സെല്ലേഴ്സാണ് രജിസ്റ്റർ ചെയ്തിട്ട് അവരുടെ പ്രൊഡക്ട്സ് സെല്ല് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ടിൽ 3.5 ലക്ഷത്തിലധികം സെല്ലേഴ്സ് അവരുടെ പ്രൊഡക്ട്സ് രജിസ്റ്റർ ചെയ്തിട്ട് സെല്ല് ചെയ്യുന്നുണ്ട്. ഇത്രയധികം ലക്ഷക്കണക്കിന് പ്രൊഡക്ട്സ്, ഉപ്പ് മുതൽ കർപ്പൂരം വരെ, ഏതാണ്ട് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ അല്ലാത്ത പ്രൊഡക്ട്സ് വിരലിലെണ്ണാമെന്ന് പറയാം. അത്രയധികം പ്രൊഡക്ട്സും അതിൻ്റെ വെറൈറ്റിയുമാണ് ഈ രണ്ട് വെബ്സൈറ്റ്സിലും അവൈലബിൾ ആയിട്ടുള്ളത്. ഇവർ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് എല്ലാ വർഷവും ഒരു പർട്ടിക്കുലർ ആഴ്ച. കഴിഞ്ഞ വർഷം അത് ഒക്ടോബർ മാസത്തിലായിരുന്നു, ഈ വർഷം ഇച്ചിരി നേരത്തെ സെപ്റ്റംബറിൽ തന്നെ അവർ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് നാം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. സംഭവം അവർ തമ്മിലുള്ള ഏറ്റുമുട്ടലാണേലും ഇതിൽ റിവാർഡ്സ് കൊയ്യാൻ പോകുന്നത് കസ്റ്റമേഴ്സായിട്ടുള്ള നമ്മളൊക്കെയാണ്. കാരണം എല്ലാ വർഷത്തെയും ഏറ്റവും ചീപ്പായിട്ടുള്ള വിലയ്ക്ക് ഈ രണ്ട് വെബ്സൈറ്റ്സ് അവരുടെ പ്ലാറ്റ്ഫോമിലെ സാധനങ്ങളെല്ലാം ലിസ്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങൾക്കും 50%, 60%, 80% ഒക്കെ വിലക്കുറവിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എൻ്റേതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റും ആമസോണിൽ അവൈലബിൾ ആണ്. എൻ്റെ ഈ കാണുന്ന പ്രൊഡക്റ്റാണ് നമ്മുടെ പ്രൊഡക്റ്റ്, ടേസ്റ്റി ഗ്രീൻ കാർഡ് 12 ഗ്രാമിൻ്റെ ഒരു പാക്കാണ്. ഇതിൻ്റെ വില ഈ കാണുന്നതാണ്. നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു 10% കൂപ്പൺ ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്. നിങ്ങൾ ബിസിനസ് പർച്ചേസ് ആണ് നടക്കുന്നതെങ്കിൽ ഫർദർ 28% ഡിസ്കൗണ്ടും കൂടിയുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്യുക. കൂടാതെ ആമസോണിൽ ഈ വരുന്ന ഒരാഴ്ച വരുന്ന ഡീൽസ് എല്ലാം അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ടെലഗ്രാമിൽ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബെസ്റ്റ് ഡീൽസ് കോർണർ എന്നാണ് ഈ ചാനലിൻ്റെ പേര്. ആ ചാനലിലേക്കുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ടെലഗ്രാമിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് ഈ ഒരു ചാനലിൽ ജോയിൻ ചെയ്യുക. പലപ്പോഴും നമ്മൾ മികച്ച ഓഫറുകൾ മാനുവലി പോയി കണ്ടെത്താൻ പ്രയാസമാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും അതാ ദിവസത്തെ മികച്ച ഓഫറുകൾ, ഫ്ലാഷിംഗ് സെയിൽസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, ലൈറ്റ്നിംഗ് ഡീൽസ് എല്ലാം തന്നെ ഈ ഒരു ടെലഗ്രാം ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നും ക്ലിക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കഴിഞ്ഞ 2021 ആമസോണും ഫ്ലിപ്കാർട്ടും തമ്മിൽ ഒരു മത്സരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും ഈക്വൽ ആയിട്ടുള്ള ഒരു മത്സരമാണ് കാഴ്ചവെച്ചത്. നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങളും കൂടി ഇന്നത്തെ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഓഫർ ഏതാണ്ട് ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഈ പ്രൈസസിൽ ഭയങ്കരമായിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് സംഭവിക്കും. ഇപ്പോൾ നമ്മൾ പ്രൈസസിൽ ഇതുപോലെ ഫ്ലക്ച്വേഷൻ സംഭവിക്കുമ്പം ഒരു സാധനം വാങ്ങിക്കാൻ പദ്ധതി ഇട്ട് കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ ഈ രണ്ട് വെബ്സൈറ്റിലും കയറി പരിശോധിക്കുക, അതിൻ്റെ വില ഒന്ന് കമ്പയർ ചെയ്യുക. ഏത് വെബ്സൈറ്റിലാണോ കുറവ് ഉടൻ തന്നെ നിങ്ങൾ അത് ഓർഡർ ചെയ്തേക്കുക. കാരണം വളരെ പെട്ടെന്നായിരിക്കും എല്ലാത്തിൻ്റെയും സ്റ്റോക്ക് തീർന്നു പോകുന്നത്. ഒട്ടേറെ ആളുകൾ ഈ ഒരു സെയിലിന് വേണ്ടി മാത്രമായിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഈ ഒരു സമയത്ത് മാത്രം പർച്ചേസ് ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് എന്തൊരു സാധനവും പെട്ടെന്ന് തീർന്നു പോകുന്ന തരത്തിലാണ് ഒരു ട്രെൻഡ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കണ്ടുവരുന്നത്. അതുകൊണ്ട് ഒരു സാധനം ഓഫറിൽ അവൈലബിൾ ആണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ട് ഉടനെ തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക. ആമസോണിൽ SBI കാർഡ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 10% ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആമസോണിൻ്റെ ICICയുടെ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ആ ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് ഓഫറുകൾ, അതായത് ഓൾറെഡി ഉള്ള ഓഫറിൻ്റെ പുറത്ത് 10% എക്സ്ട്രാ ഓഫർ ലഭിക്കുന്നതാണ്. ഇപ്പോൾ 10% എക്സ്ട്രാ ഓഫർ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ 100,000 രൂപയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 10,000 രൂപ നിങ്ങൾക്ക് ഓഫർ ലഭിക്കുമെന്നല്ല അർത്ഥം. അതിൽ അവർ ഒരു ക്യാപ് ഇട്ടുണ്ടാകും. നിങ്ങളത് എത്ര രൂപയുടെ പർച്ചേസ് ചെയ്താലും ആ 10% എന്ന് പറയുന്നത് ഇത്ര രൂപയായിരിക്കും, ചിലപ്പോൾ 1,500 രൂപയായിരിക്കും, 2,000 രൂപയായിരിക്കും. മാക്സിമം ഓഫർ ഇത്ര രൂപയായിരിക്കും എന്നുള്ളൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് രണ്ട് പേരും അവരുടെ സൈറ്റുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഫ്ലിപ്കാർട്ടിൻ്റെ കാര്യം വരുമ്പോൾ ഫ്ലിപ്കാർട്ടിൽ 10% ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് ആക്സിസ് ബാങ്കിൻ്റെയും ICICI ബാങ്കിൻ്റെയും ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പം ലഭ്യമാണ്. ഈ രണ്ട് വെബ്സൈറ്റുകളുടെയും ഓഫറുകളുടെ കാര്യം നോക്കുവാണെങ്കിൽ ഓഫറുകളുടെ പെരുമഴ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നോക്കുക, ഫ്ലിപ്കാർട്ടിൽ up to 80% ആണ് TVs ആൻഡ് അപ്ലയൻസസിൽ ഓഫർ വരാൻ പോകുന്നത്. എല്ലാ പല ബ്രാൻഡുകളും
അവരുടെ പ്രൊഡക്ട്സ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നോക്കിയ, പ്രീതി, സോണി, ക്രോംപ്ടൺ, വളരെ ഫേമസ് ആയിട്ടുള്ള സാംസങ് പാനസോണിക് തുടങ്ങി എല്ലാ ബ്രാൻഡുകളും തന്നെ അവൈലബിൾ ആണ്. ഇവരുടെ എല്ലാം പ്രൊഡക്ട്സിന് 80% വരെയൊക്കെ ഡിസ്കൗണ്ട് ആണ്. ഇതുണ്ട് ഇവിടെ ഇത് കണ്ടുകഴിഞ്ഞാൽ അറിയാം, എ സി ആയിക്കൊള്ളട്ടെ, വാഷിംഗ് മെഷീൻ ആയിക്കൊള്ളട്ടെ, എല്ലാത്തിനും എ ടു സെഡ് എല്ലാ സാധനവും, ക്ലോത്തിങ്സ്, ആക്സസറീസ്, ഫാഷൻ പ്രൊഡക്ട്സ്, എല്ലാ സാധനത്തിനും ഈ ഒരു ടൈമിൽ വളരെയധികം ഡിസ്കൗണ്ട് ആണ്. ആമസോണിൻ്റെ കാര്യത്തിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എ ടു സെഡ് എല്ലാ കാര്യത്തിനും ഡിസ്കൗണ്ട് ഉണ്ട്. നിങ്ങൾ ഈ ഡിസ്കൗണ്ട് സമയത്ത് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ മറക്കരുത്, കാരണം ഒട്ടേറെ പൈസ ഈ ഒരു ടൈമിൽ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അത് നിങ്ങൾ ഇലക്ട്രോണിക് ഐറ്റം ആണെങ്കിലും മൊബൈൽ ഫോൺസ് ആണെങ്കിലും ക്ലോത്തിങ്സ് ആണെങ്കിലും ഗ്രോസറി ആണെങ്കിലും എല്ലാ സാധനത്തിനും നമുക്ക് വളരെയധികം ഡിസ്കൗണ്ട്, ഈ ഒരു വർഷത്തെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു ടൈമാണിത്. അപ്പം ഈ ഒരു ചാൻസ് നിങ്ങൾ മിസ് ചെയ്യരുത്. ടെലഗ്രാമിൽ നമ്മുടെ ചാനലുണ്ട്. ഈ ഒരു ഒരാഴ്ച വളരെ ആക്റ്റീവായിട്ട് നമ്മൾ ലൈറ്റ്നിങ് ഡീൽസും ഫ്ലാഷിംഗ് ഡീൽസും ഫ്ലാഷിംഗ് ഡീൽസും എല്ലാം നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്തിട്ട് ഓഫേഴ്സ് ഗ്രാബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മൾ ഓൺലൈൻ സാധനം പർച്ചേസ് ചെയ്യുമ്പം രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് പ്രൈസസ് തമ്മിൽ കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ ആമസോൺ അവരുടേതായിട്ടുള്ള ഒരു ഫാൻ ബേസ് ഉണ്ട്, ഫ്ലിപ്കാർട്ടിൽ അവരുടേതായിട്ടുള്ള ഫാൻ ബേസ് ഉണ്ട്. എന്ത് ഓഫർ വന്നാലും ഈ ഫ്ലിപ്കാർട്ടിൽ മേടിക്കുന്നവർ ആമസോണിൽ പോയി ചെക്ക് ചെയ്യാറില്ല, ആമസോണിൽ മേടിക്കുന്നവർ ഫ്ലിപ്കാർട്ടിൽ പോയി ചെക്ക് ചെയ്യാറില്ല. അവർ യൂസ് ചെയ്യുന്ന സൈറ്റാണ് അവസാനത്തെ വാക്ക് എന്ന് വിചാരിച്ചിട്ട് അവർ ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്നൊരു പ്രവണത കണ്ടുവരുന്നുണ്ട്. പക്ഷേ അത് ശരിയായിട്ടുള്ളൊരു പ്രവണതയല്ല. നിങ്ങൾ രണ്ട് സൈറ്റിലും പ്രൈസസ് കമ്പയർ ചെയ്യുക. നിങ്ങളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്ന് പ്ലാൻ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് രണ്ട് വെബ്സൈറ്റിലും കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്തതിന് ശേഷം ഏതിലാണോ കുറഞ്ഞ വില ഉള്ളത് ആ ഒരു വിലയ്ക്ക് ഉടൻ തന്നെ സാധനം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ ചില മിനിമം ഓർഡർ വാല്യൂ ഒക്കെ ഉണ്ടാവും. അപ്പോൾ മിനിമം ഓർഡർ വാല്യൂ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേയധികം ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും. ഫോർ എക്സാമ്പിൾ 5000 രൂപയുടെ പ്രൊഡക്ട്സ്, 10000 രൂപയുടെ പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ മിനിമം നമ്മുടെ കാർട്ടിൽ ആഡ് ചെയ്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് എന്നുള്ള രീതിയിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഉണ്ടാവും. നിങ്ങൾക്ക് മിനിമം ആയിട്ടില്ല എന്നാണെങ്കിൽ ആ മിനിമം പരമാവധി എത്തിക്കാൻ നോക്കിയിട്ട് അതിനുശേഷം മാത്രം പ്രൊസീഡ് ടു ചെക്ക് ഔട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം സെല്ലേഴ്സിൻ്റെ ക്രെഡിബിലിറ്റിയാണ്. ഈ ആമസോണും ഫ്ലിപ്കാർട്ടും നേരിട്ടല്ല സാധനങ്ങൾ വിൽക്കുന്നത്, ഇതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ലക്ഷക്കണക്കിന് സെല്ലേഴ്സാണ് സാധനങ്ങൾ വിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഏത് സെല്ലറാണ് വിൽക്കുന്നത്, അവരുടെ മറ്റ് പ്രൊഡക്ട്സ് എന്തൊക്കെയാണ്, അവർക്ക് ഓവറോൾ റിവ്യൂ ലഭിച്ചിരിക്കുന്ന റിവ്യൂ എന്താണ്, എത്ര വർഷമായിട്ട് അവർ ആമസോണിൽ ഉണ്ട്, അവർ എത്രത്തോളം വിശ്വാസയോഗ്യമായിട്ടുള്ള സേവനങ്ങളാണ് കസ്റ്റമേഴ്സിന് നൽകുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളൊരു സാധനം നോക്കുമ്പോൾ തന്നെ നമുക്ക് സെല്ലറുടെ ഡീറ്റെയിൽ ആമസോണിലായാലും ഫ്ലിപ്കാർട്ടിലായാലും കാണാൻ സാധിക്കും. അപ്പം അത് നോക്കി നിങ്ങൾ ചെയ്യുക. അതേപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് റിവ്യൂസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുമ്പോൾ അതിന് എത്രത്തോളം ഔട്ട് ഓഫ് 5 ആണ് റിവ്യൂ രണ്ട് സൈറ്റിലും വരുന്നത്, ഔട്ട് ഓഫ് 5 എത്രത്തോളം റിവ്യൂ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. റിവ്യൂവിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എത്ര പേര് റിവ്യൂ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ചില പ്രൊഡക്ട്സ് ഒക്കെ വെറും 5 പേര് മാത്രമേ റിവ്യൂ ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ 5 പേരും 5 സ്റ്റാർ ഇട്ട് കഴിഞ്ഞാൽ റേറ്റിംഗ് എന്നുള്ളത് 5 സ്റ്റാർ ആയിരിക്കും. പക്ഷേ ഒത്തിരി പേര് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റിംഗ് ഒരുപക്ഷെ താഴെ പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ റിവ്യൂ ശരിക്കും വായിച്ച് നോക്കുക. ജസ്റ്റ് റേറ്റിംഗ് മാത്രമല്ല, റിവ്യൂസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. വീഡിയോ റിവ്യൂ ഉണ്ടാകും, ഇപ്പോഴുള്ള ഫോട്ടോ ഉള്ള റിവ്യൂസ് ഉണ്ടാകും. റിവ്യൂസ് എല്ലാം നിങ്ങൾ നന്നായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. ടോട്ടൽ നമ്പർ ഓഫ് റേറ്റിംഗ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രൊഡക്ട്സ് ഒക്കെ നോക്കിയാൽ ബോട്ടിൻ്റെ എയർ ഡ്രോപ്സ് 156998 റേറ്റിംഗ് ആണുള്ളത്, എന്നിട്ടാണ് 4 സ്റ്റാർ വന്നിരിക്കുന്നത്. ചില പ്രൊഡക്ട്സിൻ്റെ അകത്ത് ഒറ്റ റേറ്റിംഗ്, ഒരാൾ മാത്രമേ റേറ്റിംഗ് ചെയ്തിട്ടുള്ളൂവെങ്കിലും അദ്ദേഹം 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിട്ടിരിക്കുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ഓവറോൾ റേറ്റിംഗ് 5 സ്റ്റാർ ആയിരിക്കും. ഒത്തിരി പേര് മേടിക്കാത്ത ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റേറ്റിങ്ങിൽ വളരെ ഗണ്യമായിട്ടുള്ള വർധനവ് നമുക്ക് കാണാൻ സാധിക്കും. അത് കണ്ടിട്ട് ചാടിക്കയറി നമ്മൾ പ്രൊഡക്റ്റ് മേടിക്കേണ്ട കാര്യമില്ല. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഇതിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത്. പിന്നെ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലും വളരെയധികം ശ്രദ്ധയോടെ മാത്രം ചെയ്യുക. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, UPI, പേ ലേറ്റർ തുടങ്ങി ഒട്ടേറെ മാർഗങ്ങളിലൂടെ ചെയ്യാൻ സാധിക്കും. ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ ആക്സിസ് ബാങ്കിൻ്റെയും ICICI ബാങ്കിൻ്റെയൊക്കെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് 10% ഡിസ്കൗണ്ട് എക്സ്ട്രാ ലഭിക്കുന്നതാണ്. ആമസോണിലാണെങ്കിൽ 10% തന്നെ എക്സ്ട്രാ ലഭിക്കും. നിങ്ങൾ SBIയുടെ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും യൂസ് ചെയ്യണം. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നിങ്ങൾ മറ്റൊരു കാര്യം മറക്കരുത്, എൻ്റെ പ്രൊഡക്റ്റ് ടേസ്റ്റി ഗ്രീൻ കാർഡമം, അതിൻ്റെ 100 ഗ്രാം പാക്ക് വളരെ മികച്ചൊരു ഓഫറോടുകൂടി ഈ ഒരു ടൈമിൽ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളതും പർച്ചേസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ഉടൻ തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ ടെലഗ്രാമിലെ നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ്, പുതിയ പുതിയ ഓഫറുകൾ വരുമ്പം ഒട്ടും താമസിക്കാതെ ഉടൻ തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് നൽകുന്നതാണ്. ഈ വീഡിയോ കണ്ടതിന് നന്ദി. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. നമസ്കാരം.